അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ നമ്മൾ ഉറങ്ങിയെണീച്ചത് മുതൽ അല്ല കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കിച്ചണിൽ വന്ന പാടന്നെ ഞാൻ പച്ചവെള്ളവും ഈത്തപ്പഴമാണ് കഴിക്കാറ്. ജെക്കില് ഫിൽട്ടർ ചെയ്ത വെള്ളം രാത്രി തന്നെ പിടിച്ച് വെക്കാറുണ്ട്. അതിൽ പിന്നെ രാവിലെ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്ത് കുടിക്കല്ലേ വേണ്ടുവല്ലോ. പിന്നെ അപ്പം ഞാൻ കഴിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും ഇത് അനുസരിച്ചിട്ട് ഒരാൾക്ക് മൂന്ന് ഈത്തപ്പായെന്നില്ലയിൽ ഞാൻ ഈ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കും. അപ്പം എല്ലാവരും ഒരുങ്ങണിയിച്ച് വന്നവരൊക്കെ പിന്നെ ചായ കുടിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് അവരവർ എടുത്ത് കഴിക്കും. അങ്ങനെയാണ് ചെയ്യലിപ്പം. രക്തോട്ടം വർദ്ധിക്കാനും ശരീരത്തിനൊക്കെ നല്ലതാണല്ലോ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യൽ. ഉണക്കമുന്തിരിയും ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ ചായ വെക്കാൻ വേണ്ടിക്ക് പാല് പതപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാട ഞാൻ ഇതേപോലെ അരിപ്പയിൽ അരിച്ചിട്ട് മാറ്റിയിട്ട് പാട ഒരു പാത്രത്തിൽ വെക്കും. പിന്നെ പാല് ആവശ്യത്തിന് ഉള്ളത് നമുക്ക് ചായ ഒക്കെ എടുത്തിട്ട് ബാക്കി ഇതേപോലെ നീട്ടിയിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് ചെയ്യൽ. പിന്നെ പാൽപ്പാട ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ ആക്കിയിട്ട് ഫീസറിൽ വെക്കും. അപ്പം രണ്ട് പാത്രത്തിൽ ഇതുപോലെ ആക്കി വെക്കും. അപ്പം രണ്ട് പാത്രത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെയ്യാക്കാൻ എടുക്കുമല്ലോ. അപ്പം അതൊക്കെ എടുത്ത് വെച്ച് എന്നിട്ട് പിന്നെ പിന്നെ ചായൻ്റെ പാത്രമൊക്കെ കഴുകി ചായപ്പിണ്ടിയും വേസ്റ്റൊക്കെ നമ്മൾ ഉള്ളിത്തോട് ഇതൊക്കെ ഈ പാത്രത്തിൽ ഇട്ട് വെക്കും. എന്നിട്ട് പിന്നെ കമ്പോസ്റ്റിൽ ഇടലാണ് പതിവ്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ നാസ്തക്ക് ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിൻ്റെ റെസിപ്പി ഒന്ന് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പൊള്ളിച്ച പൂരി നിങ്ങൾ ചൂടുന്നുണ്ടല്ലോ, എങ്ങനെയാണ് കുഴക്കുന്നത് അതൊന്ന് വീഡിയോ ആയിട്ട് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ആട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ആവശ്യത്തിനില്ല ആട്ട ഞാൻ കിണ്ണത്തിലിട്ടിട്ടുണ്ട്. വേറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, മൈദപ്പൊടിയോ വേറെ ഒന്നും ചേർത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ ഞാനൊരു പാട്ടയിൽ കുറച്ച് പച്ചവെള്ളം എടുത്തു, അതിൽ ആവശ്യത്തിനില്ല ഉപ്പും ഇട്ട് എന്നിട്ട് കുഴക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ കൂടുതൽ വെള്ളമാകാനും പറ്റില്ല, കുറയാനും പാടില്ല. അത് ആവശ്യത്തിനനുസരിച്ചിട്ട് നോക്കി നോക്കിയായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലോ ഒരു ഇത് മാവ് പറ്റിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇനി കറി വെക്കാൻ വേണ്ടിക്ക് രാത്രി തന്നെ കടല ഞാൻ വെള്ളക്കടല കാബൂളി കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കാൻ കഴുകിയെടുത്ത് കുക്കറിലിടാം. കടല കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഉള്ളി ഒരു തക്കാളി മീഡിയം സൈസിലുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് കാശ്മീരി മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനില്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു സ്പൂണ് വെച്ച് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീൻ വാങ്ങിയതുണ്ടായി.
അതൊന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൂരിയെല്ലാം ചുട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഐസെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം അത് മുറിച്ചിട്ട് കറി വെക്കാം. പാത്രം ആവുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ അപ്പടനെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടാവില്ല, ഒരുപാട് ഉണ്ടാകുമ്പോൾ പിന്നെ മടി പിടിക്കും അതിന്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പിന്നെ പാത്രം ആവുന്നത് അന്നേരം അനുസരിച്ചിട്ട് തന്നെ കഴുകലാണ്. അപ്പോൾ പിന്നെ കടുക് തീർന്നിട്ടുണ്ട്, അതൊന്ന് കുപ്പിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങും. കുറച്ച് സമയം പച്ചക്കറി തോട്ടയിലോ ഒന്ന് നോക്കി അതിൽ എന്തൊക്കെ വിളവുണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് എന്നാൽ പിന്നെ നമുക്ക് ചോറിനുള്ളതും ഒക്കെ ആവുമല്ലോ. അപ്പോൾ ആവശ്യത്തിനില്ല പച്ചക്കറികളും കറിവേപ്പിലയും എല്ലാം അന്നേരം പറിച്ചെടുക്കലാണ്. അപ്പം കറിവേപ്പിലൊക്കെ പുഴുവെല്ലാം കുത്തുന്നത് കണ്ടു. അപ്പോൾ ഇതിനെന്തായാലും മരുന്ന് അടിച്ചു കൊടുക്കണം. ചെതലൊക്കെ വരുന്നുണ്ട് അതിൽ, തണ്ടിനെല്ലാം ആകെ കേട് വന്നിട്ടുണ്ട് ഇതാ. അപ്പോൾ ഇതന്നെ നമ്മൾ ശ്രദ്ധ കുറച്ചൊന്ന് വിടുമ്പോഴത്തേക്ക് അതിന് പുഴുവെല്ലാം കുത്താൻ വരും. എപ്പോഴും കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കുന്ന പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇതേ അവസ്ഥയൊക്കെ ഉണ്ടാകാൻ. ഇത് ബത്ത നട്ടതാണ് ഞാൻ. അപ്പോൾ പിന്നെ ഇത് പച്ച ചീരിയ ആണ് ഇതൊക്കെ. പിന്നെ ഇത് മെയ്പീലി ചീരിയാണ്, നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് വെറൈറ്റി ചീരകൾ ഞാൻ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ സുന്ദരി ചീര, തണ്ട് റോസും ഇല പച്ചയും, ഒരു വെറൈറ്റി തന്നെ ആയല്ലോ. പിന്നെ വേറൊരു വെറൈറ്റിയും കൂടി ചീര എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം സാധാരണ ചീരയാണ്. പിന്നെ റോസ് തണ്ടും പിന്നെ ഇല നല്ല ചുമപ്പ് കളറുള്ള ചീര, അതാണിത് റോസ് തണ്ട് ഉണ്ടാ. ഇത് ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. ഇതൊരു പുതിയൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പിന്നെ ഇത് ഓറഞ്ചിൻ്റെ മരമാണ്. ഏതായാലും പിന്നെ എല്ലാ നോക്കാത്ത ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പേര മരമാണ്, അതിലെല്ലാം വെള്ളീച്ച മൊത്തമായിട്ട് ഉണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം ഇതാക്കണ്ടാവും. ഇനി ഇതെല്ലാം പറിച്ചെടുത്തിട്ട് പിന്നെ മരുന്ന് സ്പ്രേ ചെയ്തിട്ട് അതിനെ വളയിലിട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കണം. അപ്പം ഞാനത് അതിൻ്റെ ഇലയെല്ലാം പറിച്ചെടുത്തിട്ട് ഈ കമ്പോസ്റ്ററിങ്ങിലാണ് ഇടൽ. അപ്പോൾ ഇത് ഈ ബക്കറ്റ് കാണിച്ചിരുന്നത് ഇതിൻ്റെ സ്ലറി വരുന്നതാണ്. ഈ സ്ലറിയെല്ലാം നമ്മൾ പച്ചക്കറിക്കും ഫ്രൂട്ട്സിനും ഇതിനൊക്കെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. അപ്പോൾ മൂന്ന് കമ്പോസ്റ്ററിങ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പിന്നെ കമ്പോസ്റ്റ് ഇട്ടത് അല്ല, ഇതിൻ്റെ വളമെല്ലാം എടുത്തിട്ട് ബക്കറ്റിലാക്കി വെച്ച്. അപ്പോൾ ഇത് കാലിയായി. ഇനി ഉണക്ക ഇലയിലും അടിച്ച് വരുമ്പോൾ ഇതിൽ കൊണ്ടുവന്നിട്ട് ഇടലാണ് ചെയ്യൽ. അപ്പോൾ ഇനി നമുക്കിതിൽ കുമ്മായി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കും. പിന്നെ ഒരു കമ്പെടുത്ത് ഒരു ഇരുമ്പിൻ്റെ കമ്പി കഷ്ണം എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ തടയിൽ ഒന്ന് മൊത്തമായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ അതിന് വേരോട്ടമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിന് വളം ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ വളം ഇടുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പിന്നെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വെണ്ടൊക്കെ ഞാൻ പറിച്ചെടുത്തതാണ് അവിടുന്ന്. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് എടുത്ത് വെക്കാം.
ഇപ്പം ഞാൻ ഷെഡിലാണ് ചോറ് വെക്കൽ, അടുപ്പ് ഇവിടെ. അപ്പം ചൂട് സമയമാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് എന്തെല്ലോ വാരി കത്തിക്കാനൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ ചൂട് സമയമാകുമ്പോൾ പുറത്ത് വന്നിട്ട് ഷെഡിൽ നിന്നാണ് ചോറൊക്കെ വെക്കൽ. അപ്പം അന്നേരം ഉള്ളിൽ അങ്ങനെ പൊടിയും കച്ചറൊന്നും ആവില്ലല്ലോ. മറ്റെന്ന് വെച്ചാൽ എലിയെല്ലാം മണ്ണെല്ലാം കയറിയിട്ട് പിന്നെ അതും നേരം നേരം അടിച്ചു വരാനുള്ള പണിയാവുമല്ലോ. ഇടാകുമ്പോൾ പിന്നെ വേഗം എടുത്ത് വാരി കത്തിക്കുകയൊക്കെ ചെയ്യാലോ. അന്ന് വിചാരിച്ചിട്ട് പിന്നെ ഷെഡിലാണ് വെക്കുന്നത്. അപ്പം ചോറിന് അവിടെ വെള്ളം വെച്ചിട്ട് പിന്നെ അരി കഴുകിയെടുക്കുന്നത്. ഈ അരി കഴുകിയെടുക്കുന്ന വെള്ളം ഞാൻ ബേസലിലേക്ക് മറിക്കൂല. അത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് നമ്മൾ കമ്പോസ്റ്ററിങ്ങിൽ അത് ഒഴിക്കുക. അപ്പം വേഗം നമ്മുടെ കമ്പോസ്റ്റിലിട്ട വേസ്റ്റുകളൊക്കെ വേഗം പൊടിഞ്ഞിട്ട് വളങ്ങളായിട്ട് മാറും. പിന്നെ അതിൽ അതിൻ്റെ അടിയിൽ നിന്ന് ബക്കറ്റിൽ സ്ലറി കിട്ടുമല്ലോ, അത് നമ്മൾ നിറപ്പിച്ചിട്ട് ഓരോ ബാഗിലും ചട്ടിയിലൊക്കെ തടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കലാണ് പതിവ്. അപ്പം നമ്മൾ ബേസിന് പിന്നത് അത്ര ഇതിൽ കച്ചറ പോവുകയും ചെയ്യില്ല, നമുക്ക് വളങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. നിങ്ങൾക്കും ഇതേപോലെ ഒരു ഉപകാരമായിക്കോട്ടെ. അപ്പം ഇതെല്ലാം നല്ല വളങ്ങളാണ്. നമ്മൾ അരി കഴുകുന്ന വെള്ളയിലും നല്ല വളക്കൂറില ഇതാണ്. അപ്പം അതുകൊണ്ട് ഇറച്ചി കഴുകിയ വെള്ളം, മീൻ കഴുകിയ വെള്ളം, ഇതെല്ലാം ഞാൻ കഞ്ഞി വെള്ളം എല്ലാം ഞാൻ ഈ കമ്പോസ്റ്റിൽ തന്നെ ഒഴിക്കും. അപ്പം അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ചോറിനില്ല അരിയെല്ലാം കഴുകിയിട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിറകെല്ലാം വെച്ച് അങ്ങ് കത്തിച്ച് കൊടുക്കുകയാണ്. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ തേങ്ങ ചിരകിയെടുക്കുകയാണ്. തേങ്ങ ചിരകുമ്പോൾ ഞാൻ പൊട്ടിച്ചത് ഇത് മുഴുവനായിട്ടും ചിരണ്ടി എടുക്കാറുണ്ട്. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ മിക്സിയിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള തേങ്ങ ഇതുപോലെ അടുപ്പുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി ഫീസറിൽ വെക്കാറാണ് പതിവ്. എന്നാൽ പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വേഗം എടുക്കാം. പിന്നെ ചരണ്ടണ്ടാവില്ല. പിന്നെ എന്നാൽ വേഗം എളുപ്പത്തിൽ നമുക്ക് പണി ചുരുങ്ങിക്കിട്ടു. അപ്പം പിന്നെ ഇനി ഞാൻ തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ജ്യൂസിൽ അരക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മാവൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇത് ഇനി ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇനി നമുക്കിത് മുഴുവനായും പരത്തി പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാം. അപ്പം ഞാൻ എല്ലാ പൂരിയുടെ മാവും പരത്തി എടുത്ത് പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മൈദ വെച്ചിട്ടാണ് പരത്തിയത്. അപ്പം മൈദ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് കൊണ്ടു വച്ചിട്ട് ഈ തട്ടിയലോ ഒന്ന് തൂത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു പിന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകാൻ ഇട വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്നും ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് പിന്നെ പൂരി ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ അത് പൊങ്ങി വരില്ല. പൂരി ഇട്ട് കൊടുത്ത് അത് പൊങ്ങി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലാണ്ട് തിടുക്കം കൂട്ടിയിട്ട് വേഗം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ പൊന്തി വരില്ല. എന്നിട്ട് പിന്നെ അത് മറിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുത്തിയെടുത്തിട്ട്
കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എണ്ണ കുറച്ചും കൂടി ചൂടാകാൻ വേണ്ടിക്ക്. എന്നിട്ട് അടുത്ത പൂരി ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഇത് പൊങ്ങി വരില്ല. നല്ല ബോള് പോലെ ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം എല്ലാ പൂരിയും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാന്. അപ്പം പൂരിയെല്ലാം ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഇറക്കി വെക്കാം. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറിൻ്റെ ഇതിൽ തേങ്ങ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കടലക്കൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഇനി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടു താളിച്ച് കൊടുക്കണം. അതിന് ഞാൻ പുറത്തുനിന്ന് നേരത്തെ കറിവേപ്പില പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു ട്രൈ ഫാന് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു സ്പൂണ് കടു ഇട്ട് കൊടുത്തു. അതിലേക്ക് രണ്ട് വറ്റൻമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലോണം അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 8:26 ഹാദിക്ക് സ്കൂളിൽ പോകാനുള്ള ടൈമായി. നമ്മൾ പൂരിയോ ആയി കറിയോ ആയിട്ടുണ്ട്. ചോറാണെങ്കിൽ അടുപ്പത്തു നിന്ന് വേകുന്നുണ്ട്. ഇനി പിന്നെ വറവ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് വെണ്ടക്കയും പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ അരിഞ്ഞിടണം. അപ്പോൾ അടുപ്പൊന്ന് കത്തിയിട്ട് ഞാനൊന്ന് ഊതി കൊടുക്കാൻ. അപ്പം വിറകിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി കിച്ചണിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പം ഇനി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നേരത്തെ ഐസ് പോകാൻ വേണ്ടിക്ക് ഞാൻ മീൻ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് പാക്കറ്റിൽ മാറ്റിയിട്ട് ഇനി ഇത് മുറിച്ചെടുക്കാം. ഞാൻ വിചാരിച്ചത് ഇത് മാന്തളെന്നാണ് വിചാരിച്ചത്. അപ്പം ഇത് നങ്കാണ്. ഇത് മുറിക്കാൻ ഭയങ്കര പണിയാണ്. ഇതിൻ്റെ തോലെല്ലാം പറിച്ചെടുക്കണമെങ്കിൽ വേഗമൊന്നും കിട്ടൂല. ഇറച്ചി അങ്ങ് പറഞ്ഞു വരുത്താണ്. പിന്നെ ഞാൻ ഷെഡിൽ പോയിട്ട് ചോറ് എന്തോ നോക്കിയിട്ട് അപ്പോൾ അത് ആയിട്ടുണ്ട്. അത് ചോറെടുത്ത് ഇനി വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വറവ് ഉണ്ടാക്കി മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഇന്നത്തെ എല്ലാ ഉച്ചവരെയുള്ള ജോലികളും ഏകദേശമായി. ഇനി അടിച്ചു വയറിലും തുടക്കലും അങ്ങനെ ഇല്ലോ. ഈ വേസ്റ്റ് കമ്പോസ്റ്റിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടിടും. അപ്പോൾ കിച്ചണിലത്തെ പണിയെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.